നമസ്കാരം തമിഴ്നാട്ടിലെ കൂനൂരിൽ നടന്ന ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച സൈനികരിൽ ബ്രിഗേഡിയർ ലഘുവിന്ദർ സിംഗ് ലിഡ്ഡറിൻ്റെ സംസ്കാരമാണ് ഇന്നലെ ആദ്യം നടന്നത് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത ലിഡ്ഡറുടെ ഭാര്യ ഗീതികയുടെയും മകൾ ആഷ്ന ലിഡ്ഡറുടെയും വാക്കുകൾ ഏവരുടെയും കണ്ണുകളെ ഈറനണിയിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന് നല്ലൊരു യാത്രയായ്പ്പ് കൊടുക്കണം പുഞ്ചിരിയോടെ വേണം വിട നൽകാൻ അന്തരിച്ച സൈനികൻ്റെ പത്നിയുടെ ഈ വാക്കുകൾ അവരുടെ ധീരതയും ദേശസ്നേഹവും വെളിവാക്കുന്നതായിരുന്നു ദുഃഖഭരിതമായ അന്തരീക്ഷത്തിലാണ് ബ്രിഗേഡിയർക്ക് ഇന്നലെ രാജ്യം വിട നൽകിയത് മൃതദേഹ പേടകത്തിൽ തലവച്ചു വിതുമ്പിയ ഗീതിക ലിഡർ ഏവർക്കും വേദന നിറഞ്ഞ കാഴ്ചയായി പൂക്കൾ കൊണ്ട് അലങ്കരിക്കുകയും ദേശീയ പതാക ആവരണം ചെയ്തതുമായ മൃതദേഹ പേടകത്തിനരികെ കരച്ചിലടക്കി പിടിച്ചു നിന്ന മകൾ ആഷ്നയും കൂടി നിന്നവരെ നൊമ്പരപ്പെടുത്തി ഗീതികയും മകൾ ആഷ്നയും ഡൽഹിയിലെ ബ്രാർ സ്ക്വയറിലെത്തിയാണ് ലഖ്വിന്ദർ സിംഗിന് അന്ത്യാഞ്ജലി അർപ്പിച്ചത് ജീവിതത്തെ വലിയ കണ്ണുകളിലൂടെ നോക്കിക്കണ്ട ഒരാളായിരുന്നു അദ്ദേഹം അവസാനമായി കാണാൻ എത്രയെത്ര ആളുകളാണ് വന്നിരിക്കുന്നത് മനോഹരമായ വ്യക്തിത്വത്തിന് ഉടമയാണ് ഗീതിക പറഞ്ഞു ദുഃഖം ധീരതയ്ക്ക് വഴിമാറുന്ന കാഴ്ചയ്ക്കും സ്ക്വയർ സാക്ഷിയായി ഞാനൊരു സൈനികൻ്റെ ഭാര്യയാണ് മനോധൈര്യത്തോടെ അവർ കൂട്ടിച്ചേർത്തു ഏറെ വിഷമമാണ് ഇപ്പോൾ തോന്നുന്നത് ഇതാണ് ഈശ്വരന് വേണ്ടതെങ്കിൽ ഈ നഷ്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോയേ മതിയാകൂ പക്ഷേ ഇനിയുള്ള ജീവിതം ഏറെ നീണ്ട ഒന്നാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊരു അവസ്ഥയിലല്ല അദ്ദേഹത്തെ വേണ്ടിയിരുന്നത് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം എൻ്റെ മകളെ വല്ലാതെ വേദനിപ്പിക്കും അദ്ദേഹം ഒരു നല്ല അച്ഛനും കൂടിയായിരുന്നു ലഘ്വീന്ദർ സിംഗിൻ്റെ ഭാര്യ ഗീതിക കൂട്ടിച്ചേർത്തു കൂനൂർ ഹെലികോപ്റ്റർ അപകടത്തിൽ അന്തരിച്ച സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്തിൻ്റെ വിശ്വസ്തരിൽ ഒരാളായിരുന്നു ലഖ്വീന്ദർ സിംഗ് എനിക്ക് പതിനേഴ് വയസ്സാകാൻ പോവുകയാണ് ഈ വർഷവും അച്ഛൻ കൂടെയുണ്ടായിരുന്നു ആ ഓർമ്മകളുടെ സന്തോഷവുമായി ഞങ്ങൾ മുന്നോട്ടു പോകും ഇതൊരു ദേശീയ നഷ്ടമാണ് എൻ്റെ അച്ഛൻ ഒരു നായകനാണ് എൻ്റെ ഉറ്റ ചങ്ങാതിയും കൂടിയായിരുന്നു അദ്ദേഹമായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രചോദകൻ ഒരുപക്ഷെ ഇതായിരിക്കാം ഞങ്ങളുടെ വിധി കൂടുതൽ നല്ല കാര്യങ്ങൾ ഭാവിയിൽ ഞങ്ങളെ തേടിയെത്തിയേക്കാം ദേശീയ വാർത്താ ഏജൻസികളോട് ഇന്നലെ അദ്ദേഹത്തിൻ്റെ മകൾ ആഷ്ന പറഞ്ഞ വാക്കുകളാണിത് ഇന്നലെ ഡൽഹിയിലായിരുന്നു ബ്രിഗേഡിയർ ലിഡറുടെ സംസ്കാരം നടന്നത് നേരത്തെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്